പാർട്ടി രൂപീകരണ വാർഷികവുമായി ബന്ധപ്പെട്ട് സി പി ഐ മുഖമാസികയായ നവയുഗത്തിലെ വിമർശനത്തിനെതിരെ സി പി ഐ എം പന്നിന്റെ വീന്ദ്രന്റെ വിമർശനം അനവസരത്തിലെന്ന് ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ വി വി ദക്ഷിണാമൂർത്തി പറയുന്നു. സി പി ഐ ആണ് നിലപാടുകൾ സംബന്ധിച്ച് ആത്മപരിശോധന നടത്തേണ്ടതെന്ന് 75 ആഘോഷിക്കാൻ 50 അധിക്ഷേപിക്കണോ എന്ന പേരിൽ എഴുതിയ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. സി പി ഐ എം രൂപീകരണത്തിന്റെ 50 വാർഷികം ആഘോഷിക്കുന്നത് സി പി എസ് സംസ്ഥാന സെക്രട്ടറിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു എന്നാണ് ലേഖനത്തിൽ ആമുഖമായി പറയുന്നത്. സി പി ഐ മുഖമാസികയായ നവയുഗത്തിൽ ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള കത്തിൽ സംസ്ഥാന സെക്രട്ടറി പന്നിയൻ രവീന്ദ്രൻ സി അച്യുതമേനോന്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാണിക്കുന്നതിനെയും ലേഖനം വിമർശിക്കുന്നു. അച്യുതമേനോന്റെ ഭരണകാലത്തായിരുന്നു അടിയന്തരാവസ്ഥയെന്നും അക്കാലത്താണ് രാജനെ കക്കയൻ ക്യാമ്പിൽ ഉരുട്ടിക്കൊന്നതെന്നും ലേഖനം വ്യക്തമാക്കുന്നുണ്ട്. 1964 32 സി പി ഐ നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോയി വേറെ പാർട്ടി രൂപീകരിച്ചില്ലായിരുന്നുവെങ്കിൽ മാർക്സിസം ലെനിനിസം അടിസ്ഥാനമാക്കി വർഗസമര സിദ്ധാന്തം മുറുകെ പിടിക്കുന്ന തൊഴിലാളിവർഗ വിപ്ലവ പാർട്ടി ഇന്ത്യയിൽ ഉണ്ടാകുമായിരുന്നില്ല. ഇന്ത്യ ചൈന സംഘർഷത്തെ തുടർന്ന് എസ് എ ഡാംഗയും കൂട്ടരും കമ്മ്യൂണിസ്റ്റ് രീതിയിലാണോ പ്രവർത്തിച്ചതെന്ന് പരിശോധിക്കാൻ സി പി ഐ തയ്യാറാകണമെന്നും ലേഖനം ആവശ്യപ്പെടുന്നു. സ്വന്തം പാർട്ടി സഖാക്കളെ ജയിൽമോചിതരാക്കരുത് എന്ന വാദമായിരുന്നു അന്ന് ഡാംഗയുടേത്. പിളർപ്പിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഡാംഗയ്ക്കാണെന്നും ലേഖനം വ്യക്തമാക്കുന്നുണ്ട്. സി പി ഐ എം രൂപീകരണം ശരിയാണെന്ന് തെളിയിക്കുന്നതായിരുന്നു 1965 തെരഞ്ഞെടുപ്പ് ഫലം. ആലോചനയില്ലാതെ കോൺഗ്രസുമായി ചേരാൻ മടിയില്ലാത്തവരാണ് സി പി ഐക്കാരെന്നും ലേഖനം വിമർശിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ട്.